ഇതുപോലൊരു അവാർഡ് എന്നെ പോലുള്ള സോഷ്യൽ ഓണ്ടർപ്രണേഴ്സിന് വലിയൊരു പ്രോത്സാഹനം തന്നെയാണ്. വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി എന്നാണ് ഞാൻ വരുന്നത്. അമ്മൂമ്മത്തിരി വളരെ യാദൃശ്ചികമായിട്ട് ഉണ്ടായ ഒരു ഐഡിയ ആണ്. ഞാൻ എൻ്റെ വീട്ടിൽ 90 വയസ്സായ അമ്മൂമ്മയുണ്ട്. അപ്പം അമ്മൂമ്മ കുറച്ച് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് അടക്കി ഇരുത്താനായിട്ട് ഇത്തിരി പാടാണ്. അപ്പോൾ ഒരു ദിവസം വിളക്കിൻ്റെ തിരി നാമം ജപിച്ച് തിരിക്കുന്ന കണ്ടപ്പം അത് തീരാറായപ്പോൾ ഇനി അടുത്ത പണി എന്താ കൊടുക്കേണ്ടതെന്നൊരു സംശയം. അപ്പം ഞാൻ ചോദിച്ചു, അമ്മൂമ്മ ഇത് കുറച്ചും കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് ബാക്കി അമ്മാവന്മാർക്ക് കുഞ്ഞമ്മയുടെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ അമ്മൂമ്മ തിരിച്ച് തിരിയെന്ന് പറഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അമ്മൂമ്മയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഒരു ചെറിയ പാക്കറ്റിൻ്റെ അകത്താക്കി പോകുന്നവർക്ക് ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ അമ്മൂമ്മയെ കൊണ്ട് കൊടുപ്പിക്കും. വീട്ടിലാരെങ്കിലും വരുമ്പോഴും ഒരു ഗിഫ്റ്റായിട്ട് അത് കൊടുത്തു തുടങ്ങി. അപ്പോൾ ഒരു രസത്തിന് ഒരു പേരിട്ടു, ചുമ്മാതിരിക്കാതെ ചുമ്മാ തിരിച്ചത് അമ്മൂമ്മ തിരി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസം ഇത് അമ്മൂമ്മ നന്നായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നോട് ചോദിച്ചു, ഡിമാൻഡ് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ കുറച്ചും കൂടെ തിരിക്കണം. അപ്പം മനസ്സിലായി ഇത് അമ്മൂമ്മ എന്തോരം ഒരു പ്രൈഡ് അതിൽ കാണുന്നുണ്ട്. ദാറ്റ് ഷീ ഈസ് കേപ്പബിൾ ഓഫ് ഗിവിങ് സംതിങ് ഈ ഏജിലും എന്നുള്ള ഒരു സന്ത. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഏജിലുള്ള പലർക്കും ഇത് തന്നെ ആയിരിക്കണമല്ലോ അവരുടെ മനസ്ഥിതി എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പേരെടുത്ത് നോക്കി. ഇത് തന്നെ എല്ലായിടത്തും വളരെ സക്സസ്ഫുള്ളാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോയി നോക്കാം, അവർക്കാണെങ്കിൽ ഒത്തിരി സമയം മിച്ചമുണ്ട്, വേറെ വളരെ നിരാലംബരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചെന്നപ്പോൾ ഒരു അമ്മൂമ്മയുടെ പ്രായമുള്ള ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് മോളൊക്കെ വരുന്നുള്ളതുകൊണ്ടായിരിക്കും ഞങ്ങൾക്ക് പാൽച്ചായ കിട്ടി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിക്കുന്നു പാൽച്ചായ കിട്ടുന്ന ഒരു വിശേഷമായിട്ട് പറയണമെങ്കിൽ ആ അമ്മൂമ്മയുടെ എന്തായിരിക്കും സ്ഥിതി. അപ്പം ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു ശരിക്കൊരു വരുമാനവും കൂടി ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഗതി ആയാൽ കുറേ പേർക്ക് ഈ ഇതുപോലെയുള്ളവർക്കൊരു ഗുണമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഒരു ഒരു ബിസിനസ് മോഡൽ പോലെ തന്നെ ഡെവലപ്പ് ചെയ്തു. തിരി നൂല് കൊടുക്കും, അവർ തിരിച്ചിട്ട് അതെനിക്ക് തരും. ഞാനും എൻ്റെ മെയിൻ സ്റ്റാഫ് അമ്മയും അമ്മൂമ്മയാണ്. അവരാണ് ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ അവർക്കും നല്ലൊരു ഒരു ഉത്സാഹമായി ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ചേർന്ന് അങ്ങനെ ഒന്ന് രണ്ട് ഓൾഡ് ഏജ് ഹോംസിൽ ഒരു ഓൾഡ് ഏജ് ഹോം ചെന്നപ്പോൾ ഒരു അമ്മൂമ്മയുടെ ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ അമ്മൂമ്മയ്ക്ക്, എന്താ തോന്നുന്നത്? എപ്പോഴും മോളെ രണ്ട് പരിപ്പുവട മേടിച്ചു തരാമോ എന്ന് ചോദിച്ചു. എനിക്കൊന്നും ഹാർഡ്ലി ഒരു 10 രൂപ വിലയുള്ള സാധനത്തിനാണ് എത്ര നാളായിട്ട് കൊതിക്കാന്നറിയില്ല. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വില എങ്ങനെ തീരുമാനിക്കണം, അതിനും എല്ലാം ഒരു തീരുമാനമായി. അപ്പോൾ ഒരു ദിവസം ഇവർ അത് ബെഡ്ഡിടനായിട്ടുള്ള ഒരു അമ്മൂമ്മയെ, പക്ഷെ കൈക്കാവതുണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് ഞാൻ തിരിയും നൂലും കൊണ്ട് ചെന്നിട്ട് ഇവരോട് ഇത് ഉണ്ടാക്കാൻ പറയുമ്പോൾ അവർ പറയുന്നത് മോളെ ഇങ്ങനെയല്ല ഇതിൻ്റെ കണക്ക്, ഇതിങ്ങനെയാണ് ഇങ്ങനെയാണ്. കാരണം അവർ 5 വയസ്സിലേ ചെയ്തു തുടങ്ങിയതാണ്, ഇതിനൊരു ട്രെയിനിങ്ങും ആവശ്യമില്ല. അവരെൻ്റെ അടുത്താണ് പറയുന്നത് കൽവിളക്കാണെങ്കിൽ ഇതാണ് കണക്ക്, മറ്റേ വിളക്കിനാണ് ഇതാണ് കണക്ക്. അപ്പോൾ ഒരു കത്രികയുണ്ടെങ്കിൽ ആർക്കും ഇത് ചെയ്യാം എന്നുള്ളത് മനസ്സിലായി. മാത്രമല്ല അവിടുത്തെ ആ ഒരു ഇത് ചെയ്തു തുടങ്ങി അവർക്കൊരു വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്മി ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ അറ്റ്മോസ്ഫിയറേ മാറിയിരിക്കുകയാണ്. പണ്ട് ഇവർക്കൊരു വീട്ടിൽ പോകണമെങ്കിൽ സ്വന്തമായിട്ട് കാണാൻ വരാൻ വളരെ കുറച്ചിരിക്കമേ ആൾക്കാരുള്ളൂ, കാരണം വരുമ്പോൾ എന്തെങ്കിലും പൈസയും കൂടെ കൊടുക്കണ്ടേ, അതുകൊണ്ട് കാണാൻ തരാൻ തന്നെ വരാൻ തന്നെ ആരുമില്ല. അപ്പോൾ ഇപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ പോകുമ്പോൾ മറ്റേ ഇവർ കടം മേടിച്ചിട്ടൊക്കെയാണ് പോണത് പൈസ സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന്. ഇപ്പോൾ പറയുന്ന പോകുമ്പോൾ എങ്ങനെയാ കൈയും വീശി പോണേ, എന്തെങ്കിലും കൊണ്ടുപോകാണ്ട് എങ്ങനെയാ പോണേ എന്ന് വെച്ചാൽ പോക്കറ്റ് മണിയായി ഇപ്പോൾ കയ്യിൽ. അപ്പോൾ ചിലർ ഒരു ചില അപ്പൂപ്പന്മാരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലരുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ അവർ ബീഡി വലി വീണ്ടും തുടങ്ങി എന്നുള്ളതാണ്, കാരണം പൈസ കൈ കിട്ടി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് വരുമാനം ഒരു പ്രശ്നമായി എന്നും അവിടുത്തെ സ്റ്റാഫ് ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തിലാണ് പോണത്. അതിൻ്റെ ഇത് ഇതിനെ പറ്റി പലയിടത്തും വായിച്ചിട്ട് വേറെ കുറേ അമ്മൂമ്മമാർ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അവർ ഫൈനാൻഷ്യലി വീക്കൊന്നുമല്ല, പക്ഷേ അവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. റിട്ടയർഡ് ആയിട്ടിരിക്കുന്നു, മക്കളാരും അടുത്തില്ല. അപ്പോൾ അവരുടെ കഴിവും അറിവും ഒക്കെ എന്തെങ്കിലും പ്രയോജനപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പല കഴിവുകളുള്ള തയ്ക്കുന്നവരുണ്ട്, നല്ല എണ്ണ ഉണ്ടാക്കുന്നവരുണ്ട്, കൺമഷി അച്ചാർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അങ്ങനെയുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ പലരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഒരു അവരുടെ തന്നെ വേണ്ടിയിട്ട് ഒരു മാർക്കറ്റ്, ഇപ്പം ഒരു എന്താ മിക്സർ ഉണ്ടാക്കുന്ന ഒരു അമ്മൂമ്മയുണ്ടാകും, അവരടുത്ത ബേക്കറിയിൽ അത് കൊടുക്കുന്നുണ്ടാകും, പക്ഷെ നമ്മൾ അറിയുന്നില്ല ഇത് ആരാ ഉണ്ടാക്കിയത്, ഒരു അമ്മൂമ്മ ഉണ്ടാക്കിയെന്ന് അറിയുന്നില്ലല്ലോ. അപ്പോൾ അവരുടെ ഉൽപ്പന്നം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അമ്മൂമ്മമാർക്ക് വേണ്ടി ഒരു അമ്മൂമ്മ മാർക്ക്, ISI മാർക്ക് പോലെ ഒരു അമ്മൂമ്മ മാർക്ക്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്രാൻഡ് മാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലോഗോ നമ്മളിപ്പം ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന എന്ത് ഉൽപ്പന്നത്തിനും ഇനി ആ മാർക്ക് കാണും, 65 ഇയേഴ്സിന് എബവ് ഉള്ള സീനിയർ സിറ്റിസൺ ചെയ്ത അതിന്. അപ്പോൾ ഇപ്പോൾ അമ്മൂമ്മത്തിരി എന്ന് പറയുന്നത് ഒരു ഗ്രാൻഡ് മാർക്ഡ് പ്രോഡക്റ്റാണ്.
അപ്പോൾ നമ്മളിനി ചിലപ്പോൾ കടകളിൽ ചെല്ലുമ്പോൾ ഈ ലോഗോ ഇപ്പോൾ പലരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ജെനുവിനിറ്റി എത്ര ഓതൻറ്റിക് ആണ് എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുകയുള്ളൂ ഈ മാർക്ക്. അത് ISI മാർക്ക് ക്വാളിറ്റിക്കുള്ള പോലെ തന്നെ ഇത് ദിസ് ഷോസ് ദിസ് ഇസ് മെയ്ഡ് ബൈ എ സീനിയർ സിറ്റിസൺ. ഇതിൻ്റെ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇത് ഈ ഇപ്പം അച്ചാറുണ്ടാക്കി തരുന്ന ഒരു ഫിസിക്സ് പ്രൊഫസർ ആയിട്ടുള്ള ഒരു അമ്മൂമ്മയാണ്. അപ്പം അമ്മൂമ്മയ്ക്ക് വേറെ പൈസയ്ക്ക് ആവശ്യമില്ല, ഒരു നല്ല സൗകര്യമുള്ളതിലാണ്. പക്ഷേ ടൈം വളരെ പ്രൊഡക്റ്റീവായിട്ട് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്, ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന പൈസ മുഴുവൻ അവർ അവരുടെ സെർവന്റിൻ്റെ കുട്ടിക്ക് പഠിക്കാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഓരോന്നും ഓരോ പ്രോഡക്റ്റ് ഇറ്റ്സ് ട്വൈസ് ബ്ലെസ്ഡ്. നമ്മളിത് മേടിക്കുകയാണെങ്കിൽ അപ്പോൾ അത് ഞാൻ പറയുന്ന വയസ്സായവർക്ക് ഒത്തിരി ഒത്തിരി കഴിവുണ്ട്. അവരുടെ അറിവും ഇതും നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മളാണ് ലോസിലിരിക്കുന്നത്, നമുക്കാണ് നഷ്ടം മുഴുവനും. അപ്പോൾ അതുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് അവരുടെ കൈ കാണുന്ന ചുളിവുകൾ അവരുടെ മനസ്സിലേക്ക് പടരുന്നതിന് മുമ്പ് ഒരു കൈത്താങ്ങായിരിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.